ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ, അതായത് ബെർലിൻ മണിയേഴ്സിൻ്റെ മണിയേഴ്സിൻ്റെ സ്പിൻ ഓഫ് ആയ ബെർലിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ എപ്പിസോഡ്. അപ്പോൾ അവരൊരു കണ്ടിന്യൂഷന് വേണ്ടി ഒന്നാമത്തെ എപ്പിസോഡിൽ അവരൊരു റോബറി പ്ലാൻ ചെയ്യുകയാണ്. അതിനാദ്യം അവർ പോയിട്ട് ഒരു പുരാവസ്തുവെന്ന് തോന്നുന്ന നമ്മുടെ യേശുവിൻ്റെ അന്ത്യത്തായത്തിലെ കപ്പ് വെച്ചൊരു സാധനം, അവരൊരു ഇത്രയുള്ള സാധനം അവിടുന്ന് പോലീസാണ് വന്നത് മോഷ്ടിച്ച് അവർ പാരീസിൽ വന്നു. പാരീസിലാണെങ്കിൽ ഏതാണ്ട് എല്ലാ ഒരുപാട് രാജ്യത്തെ വില കൂടിയ ഡയമണ്ട്സിൻ്റെ ഓർണമെൻറ്റ്സ് വരെയാണ്. അതിനവർ സുരക്ഷിതമായിട്ടുള്ള താവളമൊക്കെ കണ്ടെത്തി. അതിനവരൊരു പുരാണ ചർച്ചയിൽ പോയി അവിടെ പുരാവസ്തുക്കളാണ് പറഞ്ഞ് കയറി അവിടുത്തെ അച്ഛനെ ഇത് ഇവിടുന്ന് കുഴിച്ചെത്തിയാന്ന് പറഞ്ഞ അച്ഛനെ പറ്റിക്കും. അപ്പോൾ ഈ സാധനം കണ്ടല്ലോ, അതിന് അച്ഛൻ വരും, അച്ഛൻ വരും, ഇത് ഞാൻ അവിടെ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞ് തയ്യാർ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് വേടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പുറപ്പാട്, പിന്നെ നമ്മുടെ ബെർലിൻ്റെ ഒരു പ്രണയവും അതിനുവേണ്ടിയുള്ള ഓട്ടോ ഒക്കെ ആയിരുന്നു ഫസ്റ്റ് എപ്പിസോഡ്. അതിനുമുമ്പ് ഈ അംഗങ്ങൾ പരസ്പരമുള്ള പരിചയപ്പെടൽ ഇമോഷൻസ് ഒക്കെ ആയിരുന്നു. സെക്കൻഡ് എപ്പിസോഡിലേക്ക് വരുമ്പോൾ ബെർലിൻ ഒരാളോടെ പോകാൻ പറയണം, അവനും കൂട്ടത്തിലൊരു പെണ്ണും ഇവർ തമ്മിലാണ് ഒരു പേറായിട്ട് കാണിക്കുന്നത്. അവർ രണ്ടുകൂടെ മറ്റൊരംഗത്തിൻ്റെ ബൈക്കും എടുത്തുകൊണ്ട് പോവും. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് തട്ടിപ്പറിക്കും. പക്ഷേ അച്ഛൻ്റെ ബോഡി ഗാർഡ്സ് ഉണ്ട്, ഈ ജയിലിൽ നിന്ന് കുറ്റവാളികളായി ജയിലിൽ പോയി അവിടുന്ന് ഈ എന്താ പറയുക ഈ സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി വരുന്ന നല്ല ഭീകരമായ രണ്ടുപേരുമായിട്ട് ഒരു മാരക ചെയ്സും സ്റ്റണ്ടുമൊക്കെ ഉണ്ട്, വളരെ രസകരമായിരുന്നു. പക്ഷേ അവരുടെ കയ്യിലെ സാധനം കിട്ടത്തില്ല, അവരുടെ അത്യാവശ്യം നന്നായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനുശേഷം ഇത് തിരിച്ചു വരുന്നതൊക്കെ ആയിരുന്നു രണ്ടാമത്തെ എപ്പിസോഡ്. രണ്ടാമത്തെ എപ്പിസോഡിൽ ബെർലിൻ്റെ പ്രണയം കുറച്ചുകൂടെ ആഴത്തിലേക്ക് വരികയും അവർ പ്രണയിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു രണ്ടാമത്തെ എപ്പിസോഡും. അതുപോലെ തന്നെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വളരെ ത്രില്ലിംഗ് ആയിട്ട് അവർ അതിനകത്ത് കയറുന്നതും അവിടുത്തെ CCTV ഹാക്ക് ചെയ്യുന്നതും സെക്യൂരിറ്റികളെ പറ്റിക്കുന്നതൊക്കെയാണ്. രണ്ടാമത്തെ എപ്പിസോഡും ഒരു മികച്ച അനുഭവം തന്നെയായിരുന്നു നമുക്ക് സമ്മാനിച്ച നല്ല ത്രില്ലിംഗ്. നമുക്കറിയാം ഇതിൻ്റെ എൻഡിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞ പോലെ അറിയാമെങ്കിലും അവരെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്, ആ എഫേർട്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ കയറുമ്പോൾ ഉള്ള ഒരു ടെൻഷൻ നമുക്ക് ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ ടെൻഷനും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലായി. ആക്ടേഴ്സൊക്കെ അസാധ്യ പെർഫോമൻസ് ആണ്. വളരെ പ്രണയവും ഇമോഷൻസും റോബറും ഇത് മൂന്നും കൂടെ രണ്ടാമത്തെ എപ്പിസോഡിലും വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ ഇതിൻ്റെ സംവിധായകന് കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്. മൂന്നും നാലും ഒക്കെ വളരെ മികച്ചതാണ്. നമ്മുടെ പഴയ കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ വരുന്നുണ്ട്. അതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡിൻ്റെ വിലയിരുത്തലിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. എന്തായാലും ബെർലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് മികച്ചൊരു അനുഭവം തന്നെയാണ്, മികച്ചൊരു റോബറി എക്സ്പീരിയൻസ്. അതിനകത്ത് കയറുന്ന ഒരു ഫയൽ നോക്കുന്ന ഒരു സംഭവം, ആ ഫയൽ വളരെ മനോഹരമായി. ഇനി ഇത് യജ്ഞങ്ങളൊക്കെ ഇവിടെ വരണം, ആ വരുന്ന ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിനപ്പോൾ ബെർലിൻ്റെ പ്രണയം ഏതവസ്ഥയിലേക്ക് എത്തും? കാരണം ബെർലിൻ പ്രണയിക്കുന്നത് ആ രത്നങ്ങളൊക്കെ സൂക്ഷിക്കുന്ന അതിൻ്റെ ഒരു മെയിൻ എന്താ പറയുക കൺവീനർ അല്ലെങ്കിൽ ഒരു ചെയർമാൻ സ്ഥാനം ധരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിനെയാണ് പ്രണയിക്കുന്നത്. പ്രണയത്തിൽ അവർ വീഴും. ഇനി അദ്ദേഹത്തെ പറ്റിച്ചു സാധനം കവർന്നെടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു മൂവ്മെൻ്റ്. അതായിരിക്കും മൂന്നാമത്തെ എപ്പിസോഡിൽ കവർച്ചയായിരിക്കും. മൂന്നിലും നാലിലും ഒക്കെ കവർച്ച തന്നെയാണ് പറയുന്നതെങ്കിലും കുറച്ചുകൂടി ഭീകരമായി പ്രണയത്തിൻ്റെ മറ്റവസ്ഥാന്തരങ്ങളും ഇമോഷൻസിലൂടെ കടന്നു വന്നത്. ഇവരുടെ ഇമോഷൻസ് നമുക്ക് കുറച്ച് കണക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. കാരണം കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഈ ക്യാരക്ടേഴ്സിനെ കാണിച്ചാലും നമുക്ക് അവരുടെ ഇമോഷൻസ് ഉള്ളിലേക്ക് വരും. പക്ഷെ ആ പ്രണയം കൊള്ളാൻ കണ്ടിരിക്കാൻ രസമാണെങ്കിലും അവരുടെ ഒരു പ്രണയത്തിൻ്റെ ഫീല് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. ആ ഓവർ ചെയ്യാൻ പോകുന്ന ഇമോഷൻസും ആ ടെൻഷനും ആ ത്രില്ലിങ്ങും ഒക്കെ നമുക്കുണ്ടെങ്കിലും പ്രണയം ഇതുവരെ നമ്മൊരു സ്പെഷ്യലിൻ്റെ ഉള്ളിലേക്ക് സ്പർശിക്കുന്നിട്ടില്ല രണ്ടാമത്തെ എപ്പിസോഡിലും. ഇതിൻ്റെ ഇടയിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ അഞ്ച് ബെല്ലിനോട് ആറ് പേരാണ് ഒരു ഗ്യാങ്. അതിൽ രണ്ട് പ്ലെയർ പ്ലേസ് പെയറായിട്ടുള്ള രണ്ട് പേര്, പിന്നെ ഒരു പ്രൊഫസർ. പ്രൊഫസർ എന്ന് വെച്ചാൽ നമ്മുടെ വയ പ്രൊഫസർ അല്ല, ഒരു സ്കൂൾ അധ്യാപകൻ അദ്ദേഹവും, പിന്നെ ബെർലിനുമാണ്. അപ്പോൾ രണ്ട് പെയറായിട്ടുള്ള രണ്ട് പേര്, പിന്നെ മറ്റേ ആ ഒരു പെൺകുട്ടിയുണ്ട് കണ്ണാടി വെച്ചൊരു കുട്ടി, അവളും നല്ല രസമാണ്. അവൾക്ക് ഒരാളോട് തോന്നുന്ന പ്രണയമൊക്കെ ഇതിനകത്ത് ഫീലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും മറ്റൊരു എപ്പിസോഡുമായിട്ട് മറ്റൊരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് ചിന്താ സൈനിങ്.